നമ്മുടെ രാജ്യത്ത് ഏതായാലും ഏകീകൃത സിവിൽ കോഡ് വരും എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അത് ഉടനടി നടപ്പാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയും കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം നടത്തുന്നത്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വ്യത്യസ്ത സിവിൽ നിയമങ്ങൾ കോടതിയെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയും ദില്ലി ഹൈക്കോടതിയും അടക്കമുള്ള കോടതികൾ പറഞ്ഞിരുന്നു രാജ്യത്തൊരു ഏകീകൃത നിയമം ആവശ്യമാണ്. കാരണം ഓരോ മതത്തിനും ഓരോ നിയമമായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുവാനും ഇല്ലെങ്കിൽ വിധി പറയുവാനും വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. ഒപ്പം തന്നെ നമ്മുടെ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദനവും പറയുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ നിയമങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 1860 ഇന്ത്യൻ പീനൽ കോഡ് IPC നിലവിൽ വന്നു. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നു, ICA. 1872 സേഫ്റ്റി റിലീഫ് ആക്ട് നിലവിൽ വന്നു. 1860 ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നു. ഈ നിയമങ്ങളെല്ലാം ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. ഈ നിയമങ്ങളെല്ലാം പ്രധാനപ്പെട്ട ക്രിമിനൽ റവന്യൂ നിയമങ്ങൾ എല്ലാം ഒരുപോലെയായിരുന്നു. പക്ഷേ അവിടെ ഈ വിവാഹം ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ ദത്തെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജീവനാംശം നൽകുന്നുള്ള കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ഓരോ മതങ്ങൾക്കായി നൽകി ആ മതങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് മുൻപോട്ട് പോകട്ടെ എന്ന് കരുതി. പക്ഷേ നെഹ്റു അധികാരത്തിൽ വന്നപ്പോൾ ഹിന്ദു വ്യക്തി നിയമം ആ നിയമം എടുത്തു കളഞ്ഞു, പകരം മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം അതേപോലെ നിലനിർത്തുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിലേക്ക് നയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. മുസ്ലിം നിയമം എന്ന് പറയുന്നത് ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് ഖുറാനിലെ ഒപ്പം തന്നെ ഹദീസിനെയും ആസ്പദമാക്കിക്കൊണ്ടാണ് ശരീഅത്ത് നിയമം. ഈ ശരീഅത്ത് നിയമപ്രകാരം വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പിന്തുടർച്ചാവകാശം, സ്വത്ത്, ദത്തെടുക്കൽ ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ നിയമം ഇവർക്ക് ബാധകമല്ല. 4 വിവാഹം വരെ കഴിക്കാമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവാഹ മോചനക്കാര്യത്തിലും ഈ നിയമമാണ് അനുശാസിക്കുന്നത്. ഗാർഹിക പീഡനം, വിവാഹമോചനവുമൊക്കെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെ ജീവനാംശം നൽകേണ്ടതില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. പിന്തുടർച്ചാവകാശമില്ല, അതായത് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ പാരമ്പര്യമായ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ഈ നിയമം പറയുന്നു. ഒപ്പം തന്നെ ദത്തെടുക്കുന്ന കുട്ടിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷേ മറ്റു മതങ്ങളിലൊക്കെ ദത്തെടുക്കുന്ന കുട്ടിയെ സ്വന്തം കുട്ടിയെപ്പോലെ കരുതുകയും ആ സ്വത്തിന് അവകാശമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിൽ ദത്തെടുക്കുന്ന കുട്ടിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്നു. ജീവനാംശം നൽകേണ്ടതില്ല, ഗാർഹിക പീഡനം തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഈ ശരീഅത്ത് കോടതിയാണ്. ഏതായാലും ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നതോടുകൂടി ശരീഅത്ത് നിയമം അറബിക്കടലിൽ പോകും. യാതൊരു പ്രാധാന്യവും ആ നിയമത്തിനുണ്ടായില്ല. ശരീഅത്ത് കോടതികൾക്ക് യാതൊരു കടലാസിൻ്റെ വില പോലും ഉണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ ഇങ്ങനെ ഒരു ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ആദ്യമായി പ്രക്ഷോഭ രംഗത്തേക്ക് എത്തുന്നതും ശരീഅത്ത് നിയമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിഭാഗം മാത്രമായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും പ്രക്ഷോഭം ഉണ്ടാകുമില്ലെങ്കിൽ സമരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷത്തിനേക്ക് അപ്പുറത്തേക്ക് ഒരു ചെറിയ ന്യൂനപക്ഷമായിരിക്കും സമരവുമായി എത്തുന്നത്. ആ സമരത്തിന് എത്രത്തോളം പിന്തുണ കിട്ടുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ബഹുഭൂരിപക്ഷം പേരും ഒറ്റ നിയമത്തിന് കീഴിലാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകുന്നത്. അവിടെ ഒരു ചെറിയ ശതമാനം വരുന്ന ഒരു വിഭാഗം മാത്രം ശരീഅത്തിൻ്റെ പ്രത്യേക ഒരു നിയമത്തിൻ്റെ കീഴിൽ പോകുന്നു. ശരീഅത്ത് നിയമവും അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളൊന്നും ലോകത്തെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇത്ര നിയമങ്ങളുടെ ഒരു പിൻബലത്തിൽ ഈ നമ്മുടെ നിയമസംഹിതയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ ഇത്ര ആൾക്കാർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമരം വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ശരീഅത്ത് നിയമം എടുത്തു കളയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ പ്രതിഷേധത്തിന് വേറെ വലിയ രീതിയിലുള്ള പിന്തുണയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ കോൺഗ്രസോ CPMഒ ഒക്കെ പിന്തുണ നൽകുവാനായി രംഗത്തെത്തിയേക്കാമെങ്കിൽ കൂടിയും അവരും ആത്മാർത്ഥമായി അതിന് നിൽക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനത്തിന് ഒരു നിയമവും മറ്റൊരു കൂട്ടർക്കും മറ്റൊരു നിയമം എന്നുള്ളത് ഈ രാജ്യത്താർക്കും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.